ട്യൂബ് പൊട്ടി. പിന്നെ ഇവിടെയാണ് ചെറിയൊരു ബൾജിങ് പോലെ ഇങ്ങനെ മുഴച്ചു വന്നത്. പുത്തൻ ട്യൂബ് ഒരു കിലോമീറ്റർ കൊടുത്താൽ ചോടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വലിയൊരു അനുഭവമായില്ലേ? അങ്ങനെ ഒരു കാര്യം പഠിച്ചു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിയർ അതിൻ്റെ പുതിയൊരുള്ളിലേക്ക് സ്വാഗതം. ഞാൻ മുൻപ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു, 35 ടയർ 28 ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു ഞാൻ. അപ്പോൾ ഇന്ന് രാവിലെ ഒരു 14 കുറ്റി ഞാൻ ചവിട്ടി. കുഴപ്പമൊന്നുമില്ല, സംഗതി കൊള്ളാം. ഇത് പഴയ ടയറാണ്, പഴയ ടയറായതുകൊണ്ട് അപ്പം ഇന്നൊരു 28 രണ്ട് പുതിയ ടയർ മേടിച്ചു, പുതിയ ടയർ പുതിയ ട്യൂബ് മേടിച്ചു. ബാക്കിലേക്ക് കൂടെ മാറ്റിയേക്കാം അല്ലേ? ആ, ബാക്കിലേക്കിലും കൂടെ മാറ്റുകയാണ്. അപ്പം ടയർ രണ്ടും ബാക്കി മാറുന്ന ഒരു വീഡിയോ കാണാം. ഓക്കെ, 28 രണ്ട് റാൾസൺ ടയറും രണ്ട് റാൾസൻ്റെ ട്യൂബും മേടിച്ചു. അപ്പം ഞാൻ സൈക്കിളിൻ്റെ ഫ്രണ്ട് ടയറും ബാക്ക് ടയറും മാറാൻ പോവുകയാണ്. മാറാൻ വേണ്ടി സൈക്കിൾ തിരിച്ചു വച്ചിരിക്കുകയാണ്. നമ്മുടെ മാറ്റൽ വിദഗ്ധൻ മുസ്തു എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പം നമുക്കതിൻ്റെ സൈക്കിള് ടയർ ഊരി മാറ്റുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാം. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യമോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ. ട്യൂബിലൊക്കെ നോക്കിയപ്പോഴത്തേക്കും ആരും അങ്ങനെ ഒരു സൈസ് വലുതിൽ നിന്ന് ചെറുതിലോട്ട് പോകുന്ന ഒരു വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. എല്ലാവരും സൈസ് കൂട്ടുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പരീക്ഷണം പോലെ ഫ്രണ്ടിലത്തെ ടയറൊന്ന് മാറിയായിരുന്നു. അപ്പോൾ അത് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല, ഇന്ന് ഞാൻ ഓടിച്ചപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു സ്പീഡൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം പുറയിലത്തേക്ക് കൂടെ മാറിയേക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഫ്രണ്ടിലത്തെ ടയർ ഊരി, ഫ്രണ്ടിലത്തെ ടയർ ഊരിയിട്ട് അതിൻ്റെ കാറ്റഴിച്ച് വിട്ട് അതിൻ്റെ ട്യൂബും ടയറും മാറാൻ പോവുകയാണ്. അത് ഏത് കമ്പനിയുടെ ടയറാടാ? അമേരിക്കൻ ബ്രാൻഡാ? ഈ ബ്രാൻഡ് ഇവിടെ കിട്ടത്തില്ലായിരിക്കും അല്ലേ? അപ്പം അതിൽ നിന്ന് ആ ഒരു പഴയ ടയറ് ഊരിയെടുത്ത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ പുതിയ ടയറ് റാൾസൻ്റെ 728 പുതിയ ടയർ മേടിച്ചതാണ്. ട്യൂബ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിട്ടല്ലേ, എന്തെങ്കിലും തരിയോ? ശരിയാ, എന്തെങ്കിലും കയറി ഇരുന്നാലല്ലേ പഞ്ചറാകാൻ സാധ്യത ഉണ്ടല്ലേ. ആ ഹബിൽ ഒരു ഇതുണ്ടല്ലേ, ബോൾട്ട് ഉണ്ടല്ലേ, അത് ഊരിയിട്ട് വേണം ഇടാൻ. നമുക്ക് ഇവിടെ ഇതിൻ്റെ ഒരു ബിസിനസ് തുടങ്ങിയാലോ, ഇതിൻ്റെ ഒരു പരിപാടി തുടങ്ങിയാലോ. ഏ, അപ്പം ട്യൂബ് അകത്താക്കി ഇനി ഇപ്പം ടയർ അതിൻ്റെ ഇപ്പുറത്തെ എഡ്ജും കൂടി കയറ്റിയിടുകയാണ്. ഈ തുമ്പത്ത് ഈ സാധനം ലൂസ് ആക്കിയിട്ടേ കാറ്റടിക്കാവൂ, അല്ല ചുമ്മാ അടിച്ചോണ്ടിരുന്ന കാറ്റ് കയറത്തില്ല. അപ്പൊ അത് ലൂസ് ആക്കി ഊരി പോകുന്നില്ല? ഇല്ല, അങ്ങനെയാ. അവിടെ ഇവിടെ നിന്ന് ലോക്ക് ഊരി വരുത്തുന്നു. ഇല്ല, കാറ്റ് അകത്ത് നിൽക്കുമ്പോഴത്തേക്ക് ഇത് ഊരി ഇട്ടെങ്കിൽ ഞെക്കിയാൽ എന്ന് പറഞ്ഞ് കാറ്റ് പോകും. ഫ്രണ്ടിലത്തെ ടയറ് മാറ്റി കയറ്റിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇനി പുറകിലത്തെ ടയർ ഊരാൻ പോവാണ്. പുറകിലത്തത് ക്വിക്ക് റിലീസ് അല്ല, സംഭവമൊക്കെ വെച്ച് ഊരുകയാണ്.
ഓടിക്കുക. എപ്പോഴും ബാക്ക് ഗിയർ വരുമ്പോൾ ടോപ്പ് ഗിയർ ഇട്ടിട്ട് വരിക. ടോപ്പ് ഗിയർ അല്ല അതിനാ ആ അപ്പൊ അത്രയും വൈഡ് ആയിട്ട് നിൽക്കും അല്ലേ. പുറകിലത്തെ ടയർ അങ്ങനെ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. സാധനം ട്യൂബ് മേടിക്കാൻ ഏറ്റവും പോകേണ്ടതാണ്. അവിടെ മറ്റേ ആ സ്പാ ഇത് ഇട്ടു വിട് ഞട്ടിട്ട് വിട്. ഫുള്ളിട്ട് കഴിഞ്ഞിട്ടോ ഒന്ന് കാറ്റടിക്കുന്നതേ ഒന്ന് എല്ലായിടത്തെ ആ സർക്കിളൊന്ന് ലൈനൊന്ന് നോക്കിയിട്ട് കാറ്റടിച്ചാൽ മതി. ഇതിനൊക്കെ എത്ര എക്സ്പ്രഷൻ കൊടുക്കട്ടെ. അതൊക്കെ റിം അത് ഇച്ചിരി കോട്ടം വന്ന റിമ്മാ. ഈ വലിയ വില തെറ്റിപ്പിട്ട് പിടിക്കല്ലേ. ഇങ്ങനെ ഞാൻ ട്രൈ ചെയ്യാം. ആ എല്ലായിടത്തെ ആ ഒരു ലൈനെ കറക്റ്റാണെന്ന് നോക്കണം. അപ്പുറം കൂടെ നോക്കിയിട്ടെ. ഇതിന്റെ കാറ്റ് വരൂടാ നല്ല രസം. പെട്ടെന്ന് പോവോ എഡ്ജ് വല്ലം ചാടിയോ. ഒന്ന് തിരിച്ചിട്ടിട്ട് നോക്കി തിരിച്ചിട്ടിട്ടാണ് നോക്കുന്നത്. ഇവിടെ മാത്രമേ ശക്കര പൊങ്ങി പൊങ്ങി നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഡിസ്ക് വേണോ. അത് ഇറങ്ങി കിടന്നിട്ടില്ല അതിനകത്ത്. ബൈക്കിലത്തെ വീലും കൂടെ വിജയകരമായ രീതിയിൽ മാറി. ഇനി ആ ഗിയർ ഷിഫ്റ്റിംഗ് കറക്റ്റാണോ എന്ന് നോക്കണം. മതി 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 അത്രയും മതി അത്രയും മതി. യെസ് അടിപൊളി. അപ്പൊ നമ്മള് അങ്ങനെ ടയർ രണ്ട് മാറ്റി സൈക്കിൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. 35 നമ്മൾ 28 നമുക്ക് നമുക്ക് പറ്റിയൊരു അബദ്ധം ഇപ്പൊ ഇവിടെ പറഞ്ഞു തരുന്നു. കാരണം നമ്മളിവിടെ ഇതിന് ഇട്ടത് 35 720 C ആയിട്ട് നമ്മൾ ടയർ ഇട്ടു. നമ്മുടെ കടയിൽ ചെന്ന് വെച്ച് പറഞ്ഞു ഇത് ഈ ഒരു ട്യൂബ് വന്നിട്ട് പറഞ്ഞു 25 ട്യൂബ് ആയിട്ട് ഇത് അതായത് 18 to 25 വരെ പറ്റത്തുള്ളൂ ഈ ട്യൂബ്. അവര് കടക്കാർ പറഞ്ഞു ഇത് 28 ഇതിൽ പറ്റുമെന്ന് പറഞ്ഞ് തന്നു. അവസാനം കാറ്റടിച്ചപ്പോഴത്തേക്ക് ഒരു പ്രത്യേകമായിട്ട് ഈ ഒരു ഫ്രണ്ട് സൈഡ് മാത്രമായിട്ട് വീർത്ത് നിന്നു. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ രണ്ട് പടയെന്ന ഒച്ചയും കേട്ടു. ഇങ്ങോട്ട് പോക്കത്തിൽ ട്യൂബ് പൊട്ടി. പിന്നെ ഇവിടെയാണ് ചെറിയൊരു ബൾജിങ് പോലിങ്ങനെ മുഴച്ചു വന്നത്. പുത്തൻ ട്യൂബ് 1 കിലോമീറ്റർ പോലും തികച്ച് ഓടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വലിയൊരു അനുഭവമായില്ലേ. ഒരു കാര്യം പഠിച്ചു. അപ്പം
ഇരുപത്തെട്ടിന്റെ ട്യൂബ് ഇരുപത്തെട്ട് മാച്ച് ആകുന്ന അല്ല ഇരുപത്തെട്ടിന്റെ ടയറിന് ഇരുപത്തെട്ടൊക്കെ മാച്ച് ആകുന്ന ട്യൂബ് മാത്രം ഉപയോഗിക്കാവുള്ളൂ എന്ന് നമ്മുടെ ഒരു പാഠം നമ്മൾ വിളിച്ചു. അങ്ങനെ അതുകൊണ്ട് അത് പൊട്ടിയാണ് നമുക്ക് കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്ത് പിറലിയുടെ ട്യൂബിടെ ഞങ്ങൾ ഇന്നലെ രണ്ടിലത്തെയും ബാക്കിലേക്ക് ടയറൊക്കെ മാറി ട്യൂബും എല്ലാം മാറി. അപ്പം ഏകദേശം ഒരു 12 കിലോമീറ്റർ ആണ് ഞങ്ങൾ ചവിട്ടി ചവിട്ടി വന്നപ്പോഴത്തേക്ക് നല്ല വ്യത്യാസമുണ്ട്, സ്പീഡ് നല്ലതുപോലെ വ്യത്യാസമുണ്ട്. നേരത്തേക്കാളെ ചവിട്ടുഭാരം ഒരു 30-40% കുറവുണ്ട്. ചവിട്ടുഭാരം മെയിനായിട്ട് ചവിട്ടുഭാരം കുറവുണ്ട്. കയറ്റൊക്കെ കയറുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ചെറിയ കയറ്റൊക്കെ നമുക്ക് ടോപ്പ് ഗിയറിൽ തന്നെ കയറാൻ പറ്റും. അതാണ് ഏറ്റവും വലിയൊരു വ്യത്യാസം എനിക്ക് തോന്നിയത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള, പഞ്ചർ ആവാനുള്ള സാധ്യത കൂടുതലാണ്. പഞ്ചർ അടിക്കാൻ അപ്പൊ സൂക്ഷിച്ച് ഓടിക്കണം. കട്ടറിലൊന്നും പഴയ പോലെ ഇറക്കാൻ പാടത്തില്ല. നേരത്തെ ഹൈബ്രിഡ് ചൂട് വന്നാളെ 35C ആകാൻ വെച്ചിട്ട് കട്ടറിലൊക്കെ ചാടിക്കായിരുന്നു. ഇപ്പം കട്ടറിലൊക്കെ ചാടിക്കാതെ റോഡൊക്കെ നല്ല പോലെ പഞ്ചർ കിറ്റും കൈ കഴുതരാം. പഞ്ചർ കിറ്റും കൈ കഴുതാം. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായമോ എന്തെങ്കിലും കമൻസ് ഒക്കെ പറയാനുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പം എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.